വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഒൻപത് പതിനെട്ട് ഇരുപത്തി ഏഴ് എന്ന സംഖ്യ ജനിച്ചവരുടെ സംഖ്യാബലങ്ങളും അവരുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും എങ്ങനെയെന്ന് നമുക്ക് നോക്കാം പൊതുവെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങൾക്ക് ഈ ഒരു വർഷം ചിലതായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ചില സമയങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നല്ലതുപോലെ അനുഭവപ്പെടേണ്ടതായിട്ട് വരാം കടം നിങ്ങൾക്ക് വല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് എങ്കിലും ആ പ്രതിബന്ധങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ഒരു മാനസിക ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരും കടമകൾ മറക്കാതെയും മനസ്സ് തളരാതെയും ഉയർച്ചയെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ആ തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഈ വർഷം നിങ്ങൾ ലോട്ടറിയോ ചിട്ടിയോ മറ്റോ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം ചെറിയ എമൗണ്ട് ആയാലും നിങ്ങൾക്ക് ലോട്ടറി കിട്ടാൻ സാധ്യതയുണ്ട് അതിനെ ധലവാക്കേണ്ട ദാനധർമാദികൾ നടത്തി മനസ്സന്തോഷം കണ്ടെത്തുക നന്നായിരിക്കും പുറം നാടുകളിൽ ജോലി തേടി പോകാതിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം വിദേശവാസത്തിന് പോകുന്നവർക്ക് അവിടെ പോയാൽ അലച്ചില് ധനനഷ്ടം ഇതെല്ലാം സംഭവിക്കാനിടയുണ്ട് മിക്കവാറും ജോലി കിട്ടാത്ത ഒരു സാഹചര്യം വരികയും അവിടെ തന്നെ നിങ്ങൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുന്നുണ്ട് ചതിയിലും അപകടത്തിലും പെടാനുള്ള സാധ്യതകളുള്ളത് കൊണ്ടാണ് വിദേശവാസം വേണ്ട എന്ന് വിദേശത്ത് നിങ്ങൾ നല്ല ജോലി പ്രതീക്ഷിച്ച് പോയാൽ അവിടെ ചെന്നാൽ ചിലപ്പോൾ ചതിയിൽ പെടാനുള്ള സാധ്യതകളുണ്ട് സ്വയം പരിശ്രമിച്ച് ഈ വർഷം നിങ്ങൾക്ക് അനുഭവയോഗ്യമാക്കി തീർക്കാൻ ശ്രമിക്കുക കുടുംബജീവിതത്തിലും ഔദ്യോഗിക രംഗത്തും ഉയർച്ചയ്ക്ക് തടസ്സം നേരിടുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാം എടുത്തുചാട്ടം മൂലം പല ബുദ്ധിമുട്ടുകളും വരാം അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രണം ഏർപ്പെടുത്തുക കുടുംബത്തിലെ ചൈതന്യം ഉണ്ടാകുന്നതിന് വേണ്ടി കുടുംബ കുലദേവതകളെ ദൈവപ്രീതി വരുത്തുക കുടുംബ കുലദേവ ദേവതയെ പ്രീതിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ശിവങ്കൽ കൂവളമാല ധാര നെയ്വിളക്ക് പിൻവിളക്ക് ഇവ നിങ്ങൾ സമർപ്പിക്കുക